നമസ്കാരം. സഫലമീ യാത്രയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സലാലയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം അഞ്ചൽ സ്വദേശിയായ ഇബ്രാഹിം ടോമി സാറിനെയാണ്. അദ്ദേഹം 35 വർഷത്തോളമായി സലാലയിൽ പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. സിറ്റി ടവർ കമ്പനി LLC അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഓണറാണ് അദ്ദേഹം. വസ്ത്ര വ്യാപാര രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം. അപ്പോൾ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് സാറിൻ്റെ സ്വദേശം. അപ്പോൾ എന്തൊക്കെയാണ് അഞ്ചലിലെ വിശേഷങ്ങൾ, കുട്ടിക്കാലത്തുള്ളൊരു വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കാലമായിരുന്നു. ശരിക്കും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ത്തിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഫാദർ അധ്യാപകനായിരുന്നു. അത്യാവശ്യം മോശമില്ലാത്തൊരു ജീവിത സാഹചര്യം അന്ന് എൻ്റെ വീട്ടിലുണ്ട്. പിന്നെ എൻ്റെ മൂത്ത ബ്രദറാണ് ആദ്യം പിന്നെ ഒമാനിൽ വരുന്നത്, മസ്കറ്റിൽ വരുന്നത്. 74 പുള്ളി മസ്കറ്റിൽ വരുന്നത്. രണ്ടാമത്തെ ബ്രദർ 78 മസ്കറ്റിൽ വന്നു. അവരുമെല്ലാം വന്ന് ജോലിക്ക് വന്നതാണ്, അവരൊന്നും ബിസിനസ് ചെയ്യാൻ വന്നതല്ല. 87 സെപ്റ്റംബർ 26 തീയതിയാണ് ഞാൻ വരുന്നത്. അന്നത്തെ യാത്രയൊക്കെ നല്ല രസമായ യാത്രകളാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇന്നത്തെ കൂട്ട് പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് വരിക, നേരെ ഡയറക്റ്റ് സലാലെ വരിക, അങ്ങനൊന്നുമില്ല. ഞാൻ ഡയറക്റ്റ് സലാലെ വന്നതാണ്. അല്ല, അവർ എൻ്റെ ബ്രദർ വന്നത് ട്രെയിനിൽ ബോംബെ വന്നിട്ട്, ബോംബെ ടു മസ്കറ്റ് വന്നിട്ട്, മസ്കറ്റിൽ നിന്ന് ബസ്സിൽ സലാലെ വന്നതാണ്. അപ്പം അന്ന് ഈ സൗകര്യമാണ് അന്നത്തെ യാത്രയ്ക്കുള്ളത്. പിന്നെ ഞാൻ വരുന്ന ഒരു അവസരം ആയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബോംബെ വരെ ഫ്ലൈറ്റ്, ബോംബെ നിന്ന് മസ്കറ്റ് ഫ്ലൈറ്റ്, മസ്കറ്റ് സലാല ഫ്ലൈറ്റ്, അത്രത്തോളം ആയിട്ടുണ്ട്. മസ്കറ്റ് സലാല ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ഫാദർ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഇബ്രാഹിം. അഞ്ചൽ അറിയുന്ന ആളാണ് ഇബ്രാഹിം അധ്യാപകൻ. നല്ല ഒരു അപ്പനെ കിട്ടി എന്നുള്ള ഞങ്ങളുടെ ഒരു അപ്പനും അമ്മയും, അത് ഞങ്ങളുടെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ ഒന്നാമത് ഞാൻ പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പനും അമ്മയും നല്ലതായിരുന്നു. സാറ് വന്നത് മസ്കറ്റിൽ വന്നിട്ട് മസ്കറ്റിൽ നിന്ന് സലാല ഫ്ലൈറ്റില്ല. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ വന്നു, ഇവിടെ തന്നെയായിരുന്നു സാറ് ബിസിനസ് ആയിട്ട്, ഈ കമ്പനി തന്നെയായിരുന്നു? ആ, ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ എന്റെ സ്പോൺസറുടെ കൂടെയാണ് ഞാൻ ജോലിക്ക് വന്നത്. സ്പോൺസർ പിന്നെ ഇവിടെ 1993 ഞങ്ങളിവിടെ ഒമാനിൽ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഫിഷ് ഒക്കെ വിൽക്കുന്ന മാർക്കറ്റ് ആണ്. അതിൽ ഞാൻ ജോലി ചെയ്യായിരുന്നു. പെട്ടെന്ന് ഈ ഒമാനിൽ എന്ന് പറയുന്നത് ഈ ഒമാനികൾക്ക് വേണ്ടി ചെയ്തൊരു മാർക്കറ്റാണ്. ഒമാനികൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്തു കൊടുത്ത അവിടെ. അപ്പം വിദേശികൾ സെയിൽസ്മാനായിട്ടും കച്ചവടം ചെയ്യാനും ഒക്കെ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു റൂൾ അന്ന് കൊണ്ടുവന്നു, ഇവിടുത്തെ ഗവൺമെന്റ് റൂൾ കൊണ്ടുവന്നു, ഒമാനി മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാം പുറത്തായി. പുറത്തായ ഒരവസരത്ത് പിന്നെ ഞങ്ങൾ സ്വന്തം എന്തെങ്കിലും സംവിധാനത്തിലേക്ക് പോയല്ലേ നോക്കൂ. അങ്ങനെയാണ് ബിസിനസ് ഞങ്ങൾ തുടങ്ങുന്നത്. 93 സ്വന്തമായിട്ട് ബിസിനസ് ഞങ്ങൾ തുടങ്ങി. അപ്പൊ വസ്ത്ര വ്യാപാര മേഖലയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ അറിയാം, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ കാണാനിടയായി. അതായത് മെറ്റീരിയൽസ് ആണെങ്കിലും സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ടല്ലോ സാർ, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പൊ വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്താണ് വസ്ത്രങ്ങൾ കാണാനിടയായി. അപ്പൊ ഇതിന്റെയൊക്കെ ഇറക്കുമതി, അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ്, അതൊക്കെ എങ്ങനെയാണ് സാർ ചെയ്യുന്നത്? ഞങ്ങള് പിന്നെ റയോണിലാണ് കൂടുതൽ, സ്പണ്ടയോണിലാണ് കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് പിന്നെ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഡിസൈൻ ഞങ്ങൾ ചെയ്തിട്ട്, ആ ഡിസൈൻ അതിൻ്റെ ഡ്രസ് മെറ്റീരിയൽ വരുമ്പോൾ അതിന് ദുപ്പട്ട വേണമല്ലോ, ദുപ്പട്ട ബോംബെ തന്നെ അതിന് മാച്ചായ ദുപ്പട്ടയും കൂടെ ചെയ്ത് ഇവിടെ മാർക്കറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റുകൾ സാറ് എടുക്കുന്നത്? ഞങ്ങള് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് കേന്ദ്രീകരിക്കുന്നത് തായ്ലൻഡിൽ നിന്നാണ്. ഞങ്ങൾക്ക് വരുന്നത് അത് കണ്ടെയ്നറിൽ സലാല വരും. സലാല പോർട്ടി നമ്മൾ റിലീസ് ചെയ്ത് ഇവിടെ കൊടുക്കും. ഇവിടെ ഹോൾസെയിലുണ്ട്. ഹോൾസെയിലില് ഇവിടെ പിന്നെ കടകളിൽ കടക്കാരെല്ലാം വന്ന് വാങ്ങും. സീസൺ സമയത്തുള്ള ആ ബിസിനസിന്റെ മാറ്റം എങ്ങനെയാണ് സാർ? സീസണിൽ എന്ന് പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, മിഡിൽ ഈസ്റ്റ് നിന്ന് കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂടുള്ള സമയത്താണ് ഈ സീസൺ ടൈം എന്ന് പറയുന്നത്. ഖരീഫ് എന്ന് പറയുന്ന സ്ഥലം സമയം വരുന്നത്. ഖരീഫ് സമയത്ത് ഇവിടെ പിന്നെ മറ്റ് ഗൾഫിൽ നിന്നെല്ലാം പബ്ലിക് ഇവിടെ വരും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് 25 താഴെ ക്ലൈമറ്റ് വരും. മറ്റ് ഗൾഫിലെല്ലാം 40-45 ചൂട് വരുന്ന അവസരത്ത് ഇവിടെ 25 താഴെയുള്ള ഒരു ക്ലൈമറ്റ്. എന്ന് വെച്ചാൽ AC ഇല്ലാതെ ഉറങ്ങാം. ഇവിടെ ഒരുപാട് അറബികൾ വന്നിട്ട് ഈ ഇവിടുത്തെ ജബൽ ഏരിയ ഭാഗങ്ങളിൽ ടെൻ്റ് അടിച്ചിട്ട് അതിനകത്ത്
എ സി ഒന്നുമില്ല, ജനറേറ്റർ വെച്ച് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവര് അവിടെ താമസിക്കും. ഒരു മാസം, രണ്ടു മാസം, മൂന്ന് മാസമൊക്കെ താമസിച്ച് വളരെ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന അവസരത്ത് ഞങ്ങളുടെ എന്ന് പറയുന്ന പർച്ചേസൊക്കെ ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഗുണങ്ങളുണ്ടാകും. നാട്ടുകാരുടെ, പ്രത്യേകിച്ച് ഒമാനികളായിട്ടുള്ള സ്വദേശികളുടെ, അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം സാറിനെ സ്വാധീനിക്കുന്നുണ്ട്? അവര് നല്ല, ഈ പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾ പബ്ലിക്കും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവര് ഇവര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിനും, എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല സഹകരണം. എത്ര സ്റ്റാഫുകളുണ്ട് സാറിന്? സ്റ്റാഫ് കൂടുതലും മലയാളികളാ ഉള്ളത്, എൻ്റെ മറ്റ് ആളുകൾ ഇല്ല. കുറഞ്ഞ ഒന്നോ രണ്ടോ പേരിങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. കൂടുതലും നമ്മുടെ മലയാളികൾ തന്നെയാണ് സ്റ്റാഫ്. അവരെല്ലാം നല്ല, എന്നോടൊപ്പം നല്ല റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. നല്ല സഹകരണമാണ്, നല്ലതുപോലെ വർക്ക് ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അവര് നിയന്ത്രിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എത്ര ഷോപ്പുകളാണ് സാറിന് നിലവിലിവിടെ ഉള്ളത്? നാല് ഷോപ്പ്. ഞങ്ങൾ നാല് ബ്രദേഴ്സാണ് ഉള്ളത്. ഞാൻ അപ്പോൾ, ഞങ്ങൾ പറഞ്ഞില്ലേ, ബിസിനസ് തുടങ്ങിയ അവസരത്ത് ഞങ്ങൾ നാല് ബ്രദേഴ്സും കൂടെ ചേർന്നാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ നാലുപേരുടെയും കൂടെ സഹകരണവും ആ സ്നേഹജീവിതവും, പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് പബ്ലിക്കിൻ്റെ ഇടയിൽ കാണാനൊക്കാത്ത ഒരു സഹകരണ ജീവിതമാണ് ഞങ്ങളുടെ. ഞങ്ങൾ നാല് ബ്രദേഴ്സ് ഈ 40 വർഷം 45 വർഷമൊക്കെ ഒന്നിച്ച് ഒരേ ലൈനിൽ പോവാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കിട്ടത്തില്ല. ഒന്നിനും പരിധികളില്ല. അത്ര നല്ല സ്നേഹബന്ധമുള്ള ജീവിതം. ശരിക്കും ആ ഒരു ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലായാലും വിജയം എന്ന് പറയുന്നത് ആ ഒരു ഒത്തൊരുമ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. എന്റെ പിന്നെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാ എന്റെ ബ്രദേഴ്സിന്റെ, ഞങ്ങൾ അഞ്ചു പേരാണ്, നാല് ബ്രദറും ഒരു സിസ്റ്ററുമാണ്. സിസ്റ്റർ പിന്നെ അധ്യാപികയായിരുന്നു. അദ്ദേഹം അളിയൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസറായിട്ടാണ് പുള്ളി റിട്ടയർ ആയത്. അവരെല്ലാം, ഞങ്ങളെല്ലാവരും ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ വന്നപ്പോൾ അത് അവിടുത്തെ പബ്ലിക് പറയും, ഇന്ന ആളുടെ വീട്ടിൽ ഫംഗ്ഷൻ വന്ന, അവർ സഹോദരങ്ങളെല്ലാം കൂടെ വളരെ ഇതായിട്ട് സഹകരിക്കും. അപ്പൊ നാട്ടിലും തീർച്ചയായിട്ടും അഞ്ചലാണെങ്കിൽ പോലും അവരിത്രയും പേര്, അഞ്ചല് ചേലപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുപേര് ചേലപ്പള്ളി. ചേലപ്പള്ളി അഞ്ചല് SB ഒക്കെ ആയിരിക്കും ഞങ്ങളെ ബിൽഡിങ്ങിലാണ്. അപ്പൊ വൈഫ്, കുട്ടികൾ, അവരുടെയൊക്കെ പേര് ഒക്കെ ഒന്ന് പറയാം. വൈഫ് ജസി, പിന്നെ പട്ടം സെന്റ് മേരീസിലെ അധ്യാപികയായിരുന്നു, ഇപ്പൊ റിട്ടയർ ആയിട്ട്. മൂത്ത മകൻ ഇവന് അജീഷ്, അവന് CA പൂർത്തീകരിച്ചിട്ടില്ല, പഠിച്ച് അങ്ങനെ ഇന്റർ ഒരു ഗ്രൂപ്പ് കിട്ടി, ഒരു ഗ്രൂപ്പ് ഇവിടെ കിട്ടാനുണ്ട്. നിലവിൽ എനിക്ക് തോന്നുന്നു സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ ഒരു, എനിക്ക് അയാളുടെ ഒരു ആവശ്യം മസ്റ്റായി. രണ്ടാമത്തെ രണ്ട്, പിന്നെ അതിന് പുറകിലുള്ള രണ്ട് കുട്ടികളാണ്, മൂന്ന് പേരാണ് മൊത്തമുള്ളത്. അവർ രണ്ടുപേരും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂത്ത ബ്രദറിന് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അയാളും ബിസിനസ്സിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. രണ്ടാമത്തെ ബ്രദർ പുള്ളി സലാല മതിയാക്കി പോയി, എന്നാൽ തന്നെ എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളി സപ്പോർട്ടീവ് ആണ്. പുള്ളിക്കും രണ്ട് മക്കൾ. ഇളയ ബ്രദറാണ് എൻ്റെ കൂടെ എപ്പോഴും, ഞങ്ങൾ ഇരട്ടകളെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അവന് മൂത്ത, ഇവിടെ ഒരു പയ്യനെ കണ്ടില്ലായിരുന്നു അല്പം, പുള്ളിയുടെ രണ്ടാമത്തെ മരുമാണ്, 12 അവന് മൂന്ന് മക്കളാണ്. അതിൽ മൂത്തവൾ ഡോക്ടറാണ്, രണ്ടാമത്തോള് MBA കഴിഞ്ഞിട്ടുണ്ട്, അവളുടെ ഹസ്ബൻഡായത്. മൂന്നാമത്തോള് നമ്മുടെ തിരുവനന്തപുരം മാരു എൻഎസ് ക്യാമ്പസിൽ ഈ LLB പഠിക്കുന്നു. ഇവിടെ ഒരുപാട് ഡിസൈൻ ഇവിടെ നിന്ന് ചെയ്ത് അയക്കുന്നുണ്ടല്ലേ, പ്രിന്റ് ചെയ്ത് വരാനായി. നിങ്ങളിത് പറഞ്ഞാലോ, ഞാൻ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ നമ്മുടെ ടെക്സ്റ്റൈലുകളിൽ കയറുമ്പോൾ ഒരു 25% തുണികൾ ഞങ്ങൾ ഇവിടെ ചെയ്ത് വിറ്റ ഡിസൈൻസാണ്. ഈ ഗുജറാത്തില് 1000-1200 ഫാക്ടറി ഉണ്ട്, ഈ പ്രിന്റിംഗ് ഫാക്ടറി. അവിടെ കുറെ അധികം ഫാക്ടറികളിൽ നമ്മളിവിടെ ഒമാനിൽ ചെയ്യുന്ന ഡിസൈൻസ് അവിടെ പ്രിന്റ് ചെയ്യുന്നേ. അപ്പൊ അവര് സാരി ആയിട്ടും ചുരിദാർ ആയിട്ടും മാക്സി ആയിട്ടും എല്ലാം അവിടെ വേറെ പാർട്ടി ഈ ഡിസൈൻ തന്നെ ചെയ്തു കൊടുക്കും. അത് അവരുടെ ഒരു ബിസിനസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മള് നാട്ടിൽ ചെല്ലുന്ന അവസരത്ത് ഇത് നമ്മുടെ സിറ്റികളിലെല്ലാം ഇങ്ങനെയുള്ള ഡിസൈൻസ് ഞങ്ങൾ നമ്മളിവിടെ ചെയ്ത് നമ്മളുടെ പല വളരെ പ്രിയത്തിന് വിറ്റ ഡിസൈൻസ് അവിടെ മാർക്കറ്റിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഒരു ദിവസം എത്ര ഡിസൈൻ ചെയ്യും ഒരു ദിവസത്തെ വർക്കിൽ? ഒരു ദിവസം അങ്ങനെയല്ല, നമ്മളൊരു കണ്ടെയ്നർ സാധനം വരുമ്പോൾ അതിനകത്തൊരു 15 ഡിസൈൻ. അപ്പോ സാറിന്റെ മുന്നോട്ടുള്ള ബിസിനസ്സിലെ പ്രയാണത്തിനും സ്വന്തം ജീവിതത്തിലും
സാറിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ സാറിനെ ഇത്രയും നാളുകളായിട്ട് ഒത്തൊരുമയോട് കൂടി പോകുന്ന സഹോദരന്മാരാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ എല്ലാവരുടെയും ടീമിന്റെ എല്ലാവരുടെയും ദർശന ടിവിയുടെയും വക ഒരായിരം ആശംസകൾ നേരുന്നു സാർ. അപ്പോൾ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.